ഞങ്ങളുടെ സ്പെയിൻ യാത്ര കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് ബാർസിലോണ വഴി 14 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം സ്പെയിൻ്റെ തെക്കൻ സംസ്ഥാനമായ അന്തലൂസിയയുടെ തലസ്ഥാനമായ സെവിയയിലെത്തി. ഇതോടെ ഞങ്ങളുടെ സെവിയ യാത്ര തുടരുന്നു. നാം ഇപ്പോൾ സ്പെയിൻ്റെ തെക്കൻ പ്രദേശമായ അന്തലൂസിയയിലാണ്. ഇവിടെ 700 മുതൽ 1150 വരെ ഈ രാജ്യം ഭരിച്ചിരുന്നത് അറേബ്യയിൽ നിന്നെത്തിയ മുസ്ലിം ഭരണാധിപന്മാരായിരുന്നു. അവരുടെ കാലത്ത് ഇവിടെ വളരെയധികം മുസ്ലിം പള്ളികളും കൊട്ടാരങ്ങളും പണിയുകയുണ്ടായി. എനിക്ക് പിറകിൽ കാണുന്ന മണിമന്ദിരം പഴയ മുസ്ലിം പള്ളിയുടെ മിനാരം ആയിരുന്നു. സ്പെയിനിലെ കത്തോലിക്ക രാജാക്കന്മാർ ഈ പ്രദേശം പിടിച്ചെടുത്തതോടുകൂടി മുസ്ലിം പള്ളിയുടെ സ്ഥാനത്ത് കത്തോലിക്ക ദേവാലയങ്ങൾ പണിയപ്പെട്ടു. ഈ മണിമന്ദിരം ജിറാൻഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന് 104 മീറ്റർ ഉയരമുണ്ട്. ഈ മണിമന്ദിരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ലോകത്തിലെ 2-ാമത്തെ വലിയ കത്തോലിക്ക ദേവാലയത്തിൻ്റെ ശരിയായ വലിപ്പം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. ഇത് ഒരു പുരുഷൻ്റെ മാതൃകയിൽ പണിതിരിക്കുന്നു. ഇവിടെ നിന്നും അൽക്കസാർ രാജകൊട്ടാരത്തിൻ്റെയും സെവിയ പട്ടണത്തിൻ്റെയും പക്ഷി വീക്ഷണം കണ്ട് ആസ്വദിക്കുവാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ പണി 1402 ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ പണി പൂർത്തിയാക്കുവാൻ ഏകദേശം 100 കാലം വേണ്ടി വന്നു. ഇതിന് 132 മീറ്റർ നീളവും 83 മീറ്റർ വീതിയും. ഇതിൻ്റെ വിസ്തീർണം 500,000 സ്ക്വയർ മീറ്ററാണ്. ഈ ദേവാലയത്തിൻ്റെ കലാശില്പി പ്രസിദ്ധനായ അലോൺസോ മാർട്ടിനേസ് ആയിരുന്നു. ഇത് ഗോഥിക് സ്റ്റൈലിൽ പണിതിരിക്കുന്നു. ദേവാലയത്തിനുള്ളിൽ അമേരിക്ക കണ്ടെത്തിയ പ്രസിദ്ധ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ശവകുടീരം നമുക്ക് വീക്ഷിക്കാം. ഈ ഭദ്രാസന ദേവാലയം സാന്ത മറിയാദല സെവെ അല്ലെങ്കിൽ കത്തീഡ്രൽ ദി സെവിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനുള്ളിൽ നമുക്ക് ഏകദേശം 30 അൽത്താരകൾ കാണുവാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പള്ളിക്ക് പുറത്തുള്ള ഓറഞ്ച് തോട്ടം. ഇത് മുസ്ലിം ഭരണകാലം മുതൽ നിലനിന്നിരുന്നതാണ്.
ഈ ഭദ്രാസന ദേവാലയത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് പെസഹ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലാണ്. ആ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തുന്നു. പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നാട്ടുകാർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ രാവിലെ മുതൽ പള്ളിക്ക് ചുറ്റും പ്രാർത്ഥനയിൽ കഴിയുന്നു. 2 ടൺ ഭാരമുള്ള യേശുവിൻ്റെ പ്രതിമ ചുമന്നുകൊണ്ട് 7 മണിക്ക് തുടങ്ങുന്ന പ്രദീക്ഷണം രാത്രി 12 മണി വരെ നീങ്ങുന്നു. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. മുസ്ലിം ശില്പകലയിൽ പണിത പല കെട്ടിടങ്ങളും നമുക്ക് ഈ പട്ടണത്തിൽ കാണുവാൻ സാധിക്കും. നാം ഇപ്പോൾ അൽക്കസാർ രാജകൊട്ടാരത്തിന് മുന്നിലാണ്. കാത്തഡ്രൽ ദ സെവിൽ ദേവാലയത്തിന് മുന്നിൽ കാണുന്ന ഈ കൊട്ടാരം 700-ആം ആണ്ടിൽ ഇവിടെ എത്തിയ മുസ്ലിം രാജാക്കന്മാർ പണിതുയർത്തിയതാണ്. ഈ കൊട്ടാരത്തിന് അൽക്കസാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കൊട്ടാരത്തിന്റെ പ്രധാന പ്രവേശന കവാടം ലയൺസ് ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കൊട്ടാരത്തിന്റെ പണി 1181 അന്നത്തെ രാജാവായ അബ്ദുൽ റഹ്മാൻ 2-ാമൻ തുടങ്ങി വെച്ചു. മുസ്ലിം ശില്പകലയിൽ പണിയുയർത്തിയ ഈ കൊട്ടാരത്തിനുള്ളിൽ കാണുന്ന ടൈൽസ്, മാർബിൾ, കല്ലുകൾ ഇവ അക്കാലത്ത് ആഫ്രിക്കയുടെ വടക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ കലാശില്പികളിൽ ഒരു ഭാഗം മൊറോക്കോ എന്ന രാജ്യത്തു നിന്നും വന്നവരായിരുന്നു. ഇവിടെ വളരെയധികം വെള്ളച്ചാട്ടങ്ങളും ഫൗണ്ടനുകളും നമുക്ക് വീക്ഷിക്കാം. രാജകൊട്ടാരത്തിലെ അരുവികളും ഫൗണ്ടനുകളും കൊട്ടാരത്തിന്റെ ശിഥിലീകരണത്തിന് സഹായിച്ചിരുന്നു. അൽക്കസാർ രാജകൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിൽ സ്പാനിഷ് രാജ്യമാർ ഉപയോഗിച്ചിരുന്ന ബിഷറികൾ, സ്പാനിഷ് കലാകാരന്മാർ വരച്ച ചിത്രങ്ങൾ നമുക്ക് കണ്ടു രസിക്കുവാൻ സാധിക്കും. ിൽ സ്പാനിഷ് രാജാവായ ഫെർഡിനാൻഡ് 3-ാമൻ സെവിയ പിടിച്ചെടുത്തതോടുകൂടി ഈ കൊട്ടാരം
അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായി മാറി. 1364 അന്നത്തെ രാജാവായ പിയർ ദ കസ്റ്റിയ ഈ കൊട്ടാരത്തിനോട് ചേർത്ത് ബാരസ് ഓഫ് മുജഹാർ എന്ന അനുബന്ധ കൊട്ടാരം പണിയുകയുണ്ടായി. ഈ കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പാസ്യു ദുലാസ് ദോൺസെലാസ് അതായത് കൗമാര സുന്ദരിമാരുടെ പൂന്തോട്ടം, അംബാസഡേഴ്സ് റിസപ്ഷൻ റൂം, അതിൻ്റെ മേൽക്കുരി. ഈ കൊട്ടാരം പിയർ ദ കസ്റ്റിയ അൽക്കസാർ കൊട്ടാരത്തിൽ തൻ്റെ താമസ സ്ഥലമായി ഉപയോഗിച്ചു. ഈ കൊട്ടാരത്തിന് പുറകിലുള്ള രാജകീയ പൂന്തോട്ടങ്ങൾ മുസ്ലിം, ഫ്രഞ്ച്, ഇറ്റാലിയൻ സ്റ്റൈലുകളിൽ രൂപം ചെയ്തിരിക്കുന്നു. ഈ പൂന്തോട്ടങ്ങൾ ഗാർഡൻ ഓഫ് ഡാൻസ്, ഗാർഡൻ ഓഫ് ലേഡീസ്, ഗാർഡൻ ഓഫ് പ്രിൻസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇവിടെ നമുക്ക് വളരെയധികം കുളങ്ങളും വെള്ളച്ചാട്ടങ്ങളും കാണുവാൻ സാധിക്കും. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ പാലസ് സന്ദർശനത്തിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഈ പൂന്തോട്ടത്തിൽ ചിലവഴിക്കുന്നു. രാജവാഴ്ചക്കാലത്ത് രാജാവിൻ്റെ കുതിരപ്പട ഇവിടെ താവളമുറപ്പിച്ചിരുന്നു. ഇനിയും നമുക്ക് ഒരു കുതിരവണ്ടിയിൽ സെവിയ പട്ടണം ചുറ്റി നടന്ന് കാണാം. ഞങ്ങളുടെ യാത്ര സെവിയയിലെ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്നു. സെവിയയിലെ കർദിനാളിന്റെ ആസ്ഥാനം ഫെറിയ എന്ന ഉത്സവത്തിന് സ്ത്രീകളെ അണിയുന്ന ഫ്ലമംഗോ ഡ്രസ്. ടോറേ ദെൽ ഓറേ ഗുഡൽക്കിവീർ നദിയിലെ കടൽ സേനയുടെ
ഭീഷണ ഗോപുരം. ഇതിൻ്റെ നിർമ്മിതാവ് അൽ മൊഹാദ് എന്ന മുസ്ലിം ഖലീഫത്ത് ആയിരുന്നു. 16th century തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സ്വർണം ഇവിടെ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. ത്രപ്പോൾ പാറസോൾ, അതിമനോഹരമായ ഈ കലാവൈഫല്യം 6 തൂണുകളെയും താങ്ങി നിർത്തിയിരിക്കുന്നു. ഇതിന് 28 meter പൊക്കമുണ്ട്. ഇതിൻ്റെ നിർമ്മിതാവ് ജർമ്മൻ ശില്പകലാകാരനായ ജുർഗൻ മയ്യർ ആയിരുന്നു. സ്പെയിനിലെ രാജാക്കന്മാർക്ക് വേണ്ടി നിർമ്മിതമായ ആദ്യത്തെ സിഗരറ്റ് ഫാക്ടറി. ഇന്ന് ഇത് സെവിയ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ്. 5 hectare വലിപ്പമുള്ള മറിയ ലൂയിസ് പാർക്ക്. ഈ പാർക്കിൽ കൂടി നാം പ്ലാസ ദ എസ്പാന്യ എന്ന സ്ഥലത്തെത്തുന്നു. ഇപ്പോൾ പ്ലാസ ദ എസ്പാന്യയിലാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം 1929 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മേളയ്ക്ക് വേണ്ടി സ്പാനിഷ് ഗവൺമെൻറ് പണിതുയർത്തിയ കൊട്ടാരമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഈ കൊട്ടാരം ഒരു വളച്ചുവാതിൽ പോലെ ചുവന്ന ഇഷ്ടികയും മാർബിളും സ്പാനിഷ് ടൈൽസും ഉപയോഗിച്ച് പണിതിരിക്കുന്നു. ഇതിൻ്റെ കലാശില്പി അനിബാൽ ഗോൺകാൽവേസ് ആയിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ വിസ്തീർണം 19,000 square meter ആണ്. ഇതിൻ്റെ മുമ്പിലുള്ള കവലയ്ക്ക് 31,000 square meter വിസ്തീർണമുണ്ട്. ഈ കൊട്ടാരം നിയോ റെനൈസാൻസ് ഗോഥിക് മുജഹാർ സ്റ്റൈലുകളിൽ പണിതുയർത്തിയിരിക്കുന്നു. ഈ കെട്ടിടവും അതിൻ്റെ പരിസരങ്ങളും സ്റ്റാർ വാർസ്, ലോറൻസ് ഓഫ് അറേബ്യ, ദ ഡിക്റ്റേറ്റർ എന്നീ ചിത്രങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരുന്നു. സ്പെയിനിലെ 48 സംസ്ഥാനങ്ങളുടെ ചരിത്രവും ഭൂപടവും ഇവിടെ സ്പാനിഷ് നിർമ്മിതമായ ടൈൽസിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കലാവൈഫല്യം കാണുവാൻ 1,000,000 വിദേശ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു.